ഹലോ, എല്ലാവർക്കും മൈസൂരൻ ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ദാ നോർത്തേൺ ഇറ്റലിയിലാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ഇന്നലെ നോർത്തേൺ ഇറ്റലിയിൽ നമ്മുടെ സ്റ്റേയിലെത്തിയിട്ടുണ്ട്, ബോൾസാനോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് രാവിലെ തന്നെ തിരിച്ചു. രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 7:30 സമയമായിട്ടുള്ളൂ. നമുക്ക് ഇവിടെ നിന്നൊരു 3 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് കേട്ടോ. നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഇത് ഇതുപോലെ കോടമഞ്ഞ് മൂടിക്കിടക്കുകയാണ്. കോടമഞ്ഞ് മാത്രമല്ല, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വളവുകളൊക്കെയാണുള്ളത്. ഇത് മുഴുവൻ നമ്മൾ ഒട്ടും ക്ലിയർ അല്ലാത്ത റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നിലുള്ള റോഡ് വ്യക്തമാവാത്ത വിധത്തിൽ മൂടൽമഞ്ഞ് വന്ന് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡോളോമൈറ്റ്സ് കാണാനാണ് കേട്ടോ. നമ്മൾ ഇറ്റാലിയൻ ഡോളോമൈറ്റ്സ് കാണാനാണ് പോകുന്നത്. അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തത് ട്രിച്ചിമേ മൗണ്ടെയ്ൻസ് കാണാൻ വേണ്ടി പോകാനാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ ആയിട്ട് അതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ വ്യൂ പോയിൻ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കാണാൻ പോകുന്ന മൗണ്ടൻസിലേക്കുള്ള കുറച്ച് ഹൈക്കിംഗ് ട്രെയിലും ട്രക്കിംഗ് ട്രെയിലും ഒക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്നേ നടന്ന് പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹൈക്ക് ചെയ്ത് പോകാനോ ട്രക്ക് ചെയ്ത് പോകാനോ വേണ്ടിയിട്ടുള്ളവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് ഈ ഒരു സ്ഥലം. പക്ഷേ ഇവിടുന്ന് നമുക്ക് മണിക്കൂറുകളോളം ഹൈക്ക് ചെയ്യാനുണ്ട്. എന്നാൽ നിങ്ങൾ കാറിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറിന് കുറച്ചും കൂടി ഡ്രൈവ് ചെയ്ത് പോയിട്ട് ചെറിയ ദൂരം മാത്രം ഹൈക്ക് ചെയ്യാവുന്ന പോയിൻ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന മൗണ്ടൻസ് ആണ് നിങ്ങൾ നേരെ മുമ്പിൽ കാണുന്നത്. രണ്ട് വലിയ മലകളുടെ ഇടയിലായിട്ട് 3 കുഞ്ഞി മലകൾ കാണാൻ പറ്റും. അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന മൗണ്ടൻസിൻ്റെ അല്ലെങ്കിൽ ആ ഡോളോമൈറ്റ് മൗണ്ടൻസിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പോയിൻറ്റും കൂടിയാണ് കേട്ടോ ഇത്. ഇത് വേൾഡ് ഹെറിറ്റേജ്, അതായത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. 3 പീക്കുകളായിട്ടുള്ള ഡോളോമൈറ്റ് മൗണ്ടൻസ് ആണ് ഇവിടെ ഉള്ളത്. ആ 3 പീക്കിൻ്റെയും പേരും അതിൻ്റെ ഹൈറ്റും ഡീറ്റെയിൽസും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 3 പീക്കുകളുടെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിമ്മ പിക്കോള അഥവാ ലിറ്റിൽ പീക്ക്, പിന്നെ സിമ്മ ഗ്രൻഡേ അഥവാ ബിഗ് പീക്ക്, സിമ്മ ഓവസ്റ്റ് അഥവാ വെസ്റ്റേൺ പീക്ക് എന്നിങ്ങനെ 3 പീക്കുകളാണുള്ളത്. അത് നിങ്ങൾക്കിങ്ങനെ സ്ട്രെയിറ്റ് കാണാൻ പറ്റും. ക്ലൗഡ്സ് ഉള്ളതുകൊണ്ട് അത്ര ക്ലിയർ അല്ല, പക്ഷേ സാരമല്ല, നമ്മളത് നേരിട്ട് കാണാൻ വേണ്ടി തൊട്ടടുത്ത് പോകുന്നുണ്ട്. നമുക്ക് തൊട്ടടുത്ത് കാണുന്ന പോലെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ടെലിസ്കോപ്പ് വെച്ചിട്ടുണ്ട്. എനിക്ക് ക്യാമറയിൽ അത് കാണിച്ചു തരാൻ പറ്റുന്നില്ല, പക്ഷേ ഞാൻ നേരിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ, അതിന് തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ഒരു ഫ്രെയിം കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഫ്രെയിമിൽ കയറി നിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചതുപോലെ ഒരു പിക്ചർ വ്യൂ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഡോളോമൈറ്റ് മൗണ്ടൻസ് അത്ര ക്ലിയർ അല്ല ക്ലൗഡ്സ് കാരണം, എന്നാൽ പോലും നല്ലൊരു സ്ഥലമാണിത്. എന്നാൽ പിന്നെ നമുക്ക് ഈ ട്രിച്ചിമേ മൗണ്ടൻസ് തൊട്ടടുത്ത് പോയി കാണാമെന്ന് വിചാരിച്ച് നമ്മൾ മുമ്പോട്ടേക്ക് വണ്ടി ഓടിച്ച് പോവാണ്. പോകുന്ന വഴിയിൽ നമുക്ക് ഏറ്റവും മുകളിൽ, അതായത് മൗണ്ടൻസിൻ്റെ തൊട്ടടുത്ത് എത്തുന്ന പോയിന്റിൽ, നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള ടിക്കറ്റ് ഇവിടെ നിന്നേ എടുത്തിട്ട് പോകണം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുകളിലുള്ള പാർക്കിംഗ് സ്പേസ് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നിന്ന് വണ്ടികളൊന്നും മുകളിലേക്ക് കയറ്റി വിടില്ല. അപ്പോൾ നമ്മൾ അതിരാവിലെ തന്നെ വന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതാണ്. കാരണം എത്രയും നേരത്തെ വരുന്നോ അത്രയും പാർക്കിംഗ് സ്പേസ് അവിടെ കുറവുണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ രാവിലെ തന്നെ ഇവിടെ വന്നു. 8 മണിക്കാണ് ഇവിടെ തുറക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ 10 മണിയായി ഇവിടെ എത്തിയപ്പോൾ, നമ്മുടെ ഭാഗ്യത്തിന് അധികം ടൂറിസ്റ്റ് സമയം അല്ലാത്തതുകൊണ്ടും, പിന്നെ ഇത് 1 ജൂൺ തുറക്കുള്ളൂ, പക്ഷേ നമ്മൾ എത്തിയത് 3 ജൂൺ ആയതുകൊണ്ട് അധികം തിരക്കില്ലാത്തൊരു സമയമായതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മുകളിലേക്ക് കയറാൻ എളുപ്പം പറ്റിയിട്ടുണ്ട്. നമുക്ക് 12 hoursലേക്കുള്ള ടിക്കറ്റാണ് കേട്ടോ കിട്ടുന്നത്. ഈ 12 hoursന് നമുക്ക് കാറിന് ടിക്കറ്റ് ചാർജ് വരുന്നത് 30 euros ആണ്. അപ്പോൾ ഈ ടിക്കറ്റ് എടുത്ത് നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്ത് 12 hours നമുക്ക് അതിൽ മുഴുവൻ ട്രക്ക് ചെയ്ത് നടക്കാനും കൂടുതൽ കാഴ്ചകൾ കാണാനും ഈ ട്രിച്ചിമേ മൗണ്ടൻസിൻ്റെ തന്നെ പല വ്യൂ പോയിൻറ്റുകളിൽ പോകാനും പറ്റും. ഈ മഞ്ഞൊക്കെ ഒന്ന് മാറി കുറച്ച് നല്ല കാലാവസ്ഥയാണെങ്കിൽ മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. എല്ലാ കൊല്ലവും 1 June ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് 1 June തന്നെ ഓപ്പൺ ചെയ്യണം എന്നുള്ളത് പറയാൻ പറ്റില്ല, കാരണം കാലാവസ്ഥയും കൂടി അതിനനുകൂലമാവണം. അതുകൊണ്ട് ഞങ്ങളിവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ വിളിച്ചു ചോദിച്ചു. വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് തുറക്കില്ല, തുറന്നിട്ടില്ല, മഞ്ഞാണ് എന്നൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് അവിടം വരെ പോകണ്ട, തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഏതെങ്കിലും പോയിൻ്റ് വരെ പോവാം എന്ന് വിചാരിച്ച് നമ്മൾ വന്നതാണ്. നമ്മുടെ ഭാഗ്യത്തിന് ഇതിന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ദൂരം ഹൈക്ക് ചെയ്യാതെയും ട്രക്ക് ചെയ്യാതെയും കാറ് അത്യാവശ്യം ടോപ്പ് പോയിൻ്റ് വരെ കൊണ്ടുചെല്ലാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെറും ഒരു 19 മിനിറ്റ് വൺ ഡയറക്ഷൻ ഹൈക്ക് അത്രേ വരുന്നുള്ളൂ എന്നാണ് ഗൂഗിൾ മാപ്പിൽ 19 മിനിറ്റ് കാണിച്ചെങ്കിൽ നമ്മൾ നടന്നെത്തുമ്പോഴത്തേക്ക് ഒരു 30 മിനിറ്റ് പിടിക്കും. എന്നാലും സാരമില്ല, നമുക്ക് അത്യാവശ്യം കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറേ ദൂരം നമുക്ക് നടന്ന് കയറാതെ തന്നെ എത്തിച്ചെല്ലാൻ പറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ പാർക്കിംഗ് എല്ലാം ഗൈഡഡ് പാർക്കിംഗ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി എവിടെ പാർക്ക് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും.
ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ നമ്മൾ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം മാത്രം നടന്നാൽ മതിയാവും. നമ്മളിവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ എടുത്ത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പേരാണ്, അതായത് റെഫ്യൂഗോ റോൺ സോ എന്ന് പറഞ്ഞിട്ടുള്ള പേര്. അപ്പോൾ ഇത് നമ്മൾ ലൊക്കേഷൻ ഇട്ട് വരുവാണെന്നുണ്ടെങ്കിലാണ് കൃത്യമായിട്ട് ഈ പാർക്കിംഗ് സ്പേസിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. അല്ലാതെ ട്രിച്ചിമേന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രിച്ചിമേ കാണാൻ പറ്റുന്ന പല വ്യൂ പോയിൻറ്റുകളിലേക്കായിരിക്കും എത്തിപ്പെടുന്നത്. കറക്റ്റ് ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ ഇതാണ് ലൊക്കേഷൻ കൊടുക്കേണ്ടത്. ദാ ഇവിടെ നിന്ന് നമ്മൾ നടന്നു തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് നടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റോളം നമുക്ക് വൺ ഡയറക്ഷൻ നടക്കാനുണ്ട്. നടക്കുന്ന വഴിയിലാണെങ്കിലോ തൊട്ട് ചേർന്നും നിലത്തും എല്ലായിടത്തും ഡോളമൈറ്റ് മൗണ്ടൻസ് ആണ്. ആ ഡോളമൈറ്റ് പീസസ് ഒക്കെ നമുക്കിങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് അവിടെ. ചെറുതായിട്ട് നല്ലോണം മഴയും പെയ്യുന്നുണ്ട്. ഇതുവരെ അലിന്ന് തീരാത്ത കുറേ മഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. അതുകൂടാതെ നമുക്ക് അറ്റ ഏതാണെന്ന് മനസ്സിലാവാത്ത വിധത്തിൽ നല്ല ആഴത്തിലുള്ള കൊക്കയും അത് മനസ്സിലാവാത്ത വിധത്തിൽ നല്ലതുപോലെ മൂടൽ മഞ്ഞും അവിടെയുണ്ട്. ഈ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും നമ്മൾ കുട്ടികളെ ആരും കൊണ്ടുവന്നതായിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ മോനെ നമ്മൾ ബേബി കാരിയറിൽ ഇങ്ങനെ മേത്തിട്ടുകൊണ്ടാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ നടന്നു പോകുന്ന കുട്ടികളോ സ്ട്രോളറിലോ മറ്റു വിധത്തിലൊന്നും പിള്ളേരെ ആരും കൊണ്ടുവന്നതായിട്ട് ഞാൻ കണ്ടതേ ഇല്ല കേട്ടോ. ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡോളമൈറ്റ് മൗണ്ടൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മൂടൽ മഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ടില്ല തുടക്കത്തിൽ തന്നെ, പക്ഷേ നമ്മൾ പോകെ പോകെ അത് മാറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റില്ലേ, നല്ല മഞ്ഞ് പെയ്ത് കിടക്കുകയാണ്. ഇപ്പോഴും മഞ്ഞൊന്നും അലുത്ത് പോയിട്ടില്ല. മഴ പെയ്ത് കിടക്കുന്ന ചെളി പോലെ വെള്ളം കിടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, നല്ല കനത്തിൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ കോടമഞ്ഞ് വന്ന് മൂടിയേക്കുന്നത് കാരണം ഡോളോമൈറ്റ് മൗണ്ടൻസ് നമുക്ക് അത്ര ക്ലിയർലി കാണാൻ പറ്റുന്നുമില്ല. അതായത് നമുക്കൊരു ഫുൾ ഹോപ്പില്ല നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പോകുന്ന വഴിയിലും ഭയങ്കര റിസ്ക് ഉണ്ട്. മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്, സ്ലിപ്പറി ആയിട്ടുള്ള പോയിന്റുകളുണ്ട്, പിന്നെ ഒരു സൈഡിൽ കൊക്കയാണ്. ഹൈറ്റ് പേടിയുള്ളവർക്ക് അതിങ്ങനെ കണ്ടുകൊണ്ട് നടക്കാനും പറ്റില്ല. ഇതൊരു കറക്റ്റ് പോയിന്റാണ് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഡോളമൈറ്റ് മൗണ്ടൻസിന്, അതായത് ഈ ട്രിച്ചിമേനെ മൂന്നെണ്ണത്തിനെയും കൃത്യമായിട്ട് കാണാൻ പറ്റി. എന്നാൽ മാത്രമല്ല, നമുക്കിതിൻ്റെ പല പോയിന്റിലുള്ള വ്യൂസ് കാണുന്നതിന് വേണ്ടി ഇനി കുറച്ചും കൂടി ഒരു 8 മിനിറ്റും കൂടി മുമ്പോട്ട് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എത്തിയപ്പോഴാണ് ഇത്രയും റിസ്കി ആയിട്ടുള്ള ഒരു സ്ഥലം കവർ ചെയ്യാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം താഴേക്ക് നല്ല ആഴത്തിലാണ്, മാത്രമല്ല നല്ല കട്ടയ്ക്ക് മഞ്ഞും ഇവിടെ കിടക്കുന്നുണ്ട്. മഞ്ഞിലൂടെ നടക്കുമ്പോൾ വല്ലാതെ തെന്നി വീഴും. അത് നമുക്കിവിടെ സ്വീഡനിൽ നല്ലതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടേ ഈ മഞ്ഞെല്ലാം വല്ലാതെ ഉടഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇങ്ങനെ പരന്നു പോയിട്ട് തന്നെ കാലൊക്കെ തെന്നിപ്പോകുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഹൈക്കിംഗ് ഷൂസ് അല്ലെങ്കിൽ ഗ്രിപ്പുള്ള ഷൂസ് ഇല്ലയെന്നുണ്ടെങ്കിൽ തെന്നി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ കുറേ പേരെ നോക്കി നിന്നു, അതിനകത്ത് ഈ ഒരു ഫാമിലി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് അവർക്കൊന്നും പറ്റിയില്ല, അവർ ചെറുതായിട്ടൊന്ന് തെന്നി വീഴേണ്ടതായിരുന്നു, പക്ഷേ അവർക്കൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ കടന്നു പോകണമെങ്കിൽ ഇത്തിരി ധൈര്യമൊക്കെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്തിരിഞ്ഞ് നിന്നു. പിന്നെ മാത്രമല്ല, ഞാൻ ബേബി കാരിയറിനകത്ത് കുഞ്ഞിനെ ദേഹത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മുമ്പോട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഡബിൾ റിസ്ക് ആണ്. അത് കാരണം ഞാൻ മുമ്പോട്ടേക്ക് പോയില്ല, ഹസ്ബൻഡ് മാത്രം മുമ്പോട്ടേക്ക് നടന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല റിസ്ക്കാണ്, അത് നോക്കി അവിടെ നിൽക്കുന്ന പോയിന്റിലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് കടന്നു പോകുമ്പോൾ തൊട്ട് താഴേക്ക് നല്ല ആഴത്തിലുള്ള കൊക്കയാണ്. മുമ്പിൽ ഇപ്പുറ സൈഡിൽ നമുക്ക് പിടിക്കാൻ ഒരു ഗ്രിപ്പ് പോലും ഇല്ലാതെ ഐസും മഞ്ഞുമാണ്. അപ്പോൾ അത്രയ്ക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പോയിന്റ് നമുക്ക് കടക്കാനുണ്ടായിരുന്നു. ഞാൻ കടന്നില്ല. ഈ വീഡിയോ കണ്ട് നിങ്ങളിവിടെ വരാതിരിക്കൊന്നും വേണ്ട. കാരണം ഇത് ഏർലി ടൈം ആയതുകൊണ്ടാണ്. ഈ ജൂൺ ജൂലൈ സമയത്തെല്ലാം മഞ്ഞിങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങളൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലൊക്കെയാണ് ഇവിടെ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ മഞ്ഞുണ്ടായിരിക്കില്ല. ഭയങ്കര റോയ് ആയിട്ടുള്ളൊരു മലകളൊക്കെ ആയിരിക്കും നിങ്ങൾക്കിവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നടന്ന് കയറാനൊക്കെ പറ്റും. ചിലപ്പോൾ മഴ ഉണ്ടാവുമായിരിക്കും, പക്ഷെ മഞ്ഞുണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് പ്രോപ്പറായിട്ടുള്ളൊരു സമയം. പക്ഷേ ആ സമയത്ത് നല്ല തിരക്കുണ്ടായിരിക്കും, ഒത്തിരി അധികം ടൂറിസ്റ്റുകളും ഒക്കെ ഉള്ള സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം അത് നോക്കുക. ഇങ്ങനെ മഞ്ഞുള്ള സമയത്ത് പോകുമ്പോൾ ഇത്തിരി റിസ്ക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് പ്രോപ്പറായിട്ടുള്ള ഷൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ പേടിക്കാനില്ല. നല്ല കോടമഞ്ഞുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കൂടി അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലതുപോലെ കാറ്റ് വീശി. ആ കാറ്റോടുകൂടി കോടമഞ്ഞ് മുഴുവൻ അങ്ങ് പോയിട്ട് നമുക്ക് നല്ലൊരു വ്യൂവിൽ കാണാൻ പറ്റി. ഒരു പനോരമിക് വ്യൂ ഞാൻ ഗോപ്രോയിൽ എടുത്തു. അങ്ങനെ എനിക്ക് നല്ല വൃത്തിക്ക് അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ഒരു
സ്ഥലത്ത് നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിച്ചിമെ മാത്രം കാണാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് വൺ ഡയറക്ഷൻ നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇവിടെ കാഴ്ചയൊക്കെ കണ്ട് നിന്ന് നടന്നു വരാനായിട്ട് നമുക്കൊരു 2 മണിക്കൂർ കൂടുതൽ എന്തായാലും വേണ്ടി വരില്ല. പക്ഷെ നമുക്ക് 12 അവേഴ്സിൻ്റെ പാർക്കിംഗ് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മൗണ്ടൻ റേഞ്ചിലേക്ക് കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല പോയിന്റുകളിലേക്ക് ഹൈക്കിംഗ് ട്രെയിൽസ് ഉണ്ട്. മഞ്ഞ് മൂടി കിടക്കുന്നത് കാരണം നമ്മൾ പല വഴിയിലും പോയിട്ടില്ല. ഇപ്പം നിങ്ങൾ വരുന്ന സമയം ഓഗസ്റ്റോ സെപ്റ്റംബറോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയെല്ലാം മഞ്ഞൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നല്ലതുപോലെ ഹൈക്ക് ചെയ്ത് നടന്ന് കാഴ്ചകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതേ മൗണ്ടൻസൊക്കെ തന്നെ പല വ്യൂ പോയിന്റുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് കുറച്ചും കൂടി നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കഡീനി ഡി മിസൂറിന എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഓഫ് ഡോളോമൈറ്റ് മൗണ്ടൻസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതും ഈ മൗണ്ടൻസൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കാണാൻ വേണ്ടി നിന്നില്ല. നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ കൂടുതൽ ലെങ്തി ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അടുത്ത വീഡിയോയും അടുത്ത വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ.